നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കീഴിലുള്ള കോമൺ അഡ്മിഷൻ ടെസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇപ്പോൾ ജൂലൈയിൽ തുടങ്ങുന്ന ബാച്ചിലേക്കാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ജൂലൈ 2023. അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഓഗസ്റ്റ് മാസത്തിലാണ് വരുന്നത്, 2022. അപ്പോൾ ഇതിലേക്കാണ് ഇപ്പം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും റിട്ടേൺ ടെസ്റ്റിനെ കുറിച്ചുമൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാം. ദെൻ വേക്കൻസി വരുന്നത് ഏത് ബ്രാഞ്ചാണ്, കോഴ്സ് നമ്പർ, ഇത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആണ് അടുത്തതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫ്ലൈയിങ് ഉണ്ട്, ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട്. ഫ്ലൈയിങ് തന്നെ മെന്നും ഉണ്ട്, വിമനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വേക്കൻസി പറയുന്നുണ്ട്. ഗ്രൗണ്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ, ദെൻ ഇലക്ട്രോണിക്സ് ആൻഡ് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ, ഇങ്ങനെയാണ് കാറ്റഗറി വരുന്നത്. അതേപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലും ഉണ്ട്, അതും മെൻ ആൻഡ് വിമൻ ഉണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും വേക്കൻസീസ്. അതേപോലെ തന്നെ മെട്രോളജി എൻട്രി ഉണ്ട്, അതും മെൻ ആൻഡ് വിമൻ ഉണ്ട്. അതിൻ്റെ വേക്കൻസീസും അവർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ NCC സ്പെഷ്യൽ എൻട്രി ഉണ്ട്, ഫ്ലൈയിങ് ആണത്, അതും മെൻ ആൻഡ് വിമൻ ആണ്. ഇപ്പോൾ എന്താണ് PC, എന്താണ് SSC എന്നുള്ളത് അവർ താഴെയായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് ഏതൊക്കെ ബ്രാഞ്ചുകൾ, ഏതൊക്കെ സ്ട്രീംസ് പഠിച്ചവർക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് നമുക്ക് താഴേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. ഓരോരോ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലും ഉണ്ട്, നോൺ ടെക്നിക്കലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സ്ട്രീംസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് സ്ട്രീംസ് വരുന്നുണ്ട്, അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ ടൈപ്സ് ഓഫ് കമ്മീഷനാണ് ഈ PC കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പെർമനൻ്റ് കമ്മീഷനും ദെൻ ഷോർട്ട് സർവീസ് കമ്മീഷനുമാണ്. പെർമനൻ്റ് കമ്മീഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് വരുമ്പോൾ 14 ഇയേഴ്സ് ആണ് അവരുടെ സർവീസ് എന്ന് പറയുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്നുള്ള കാര്യമാണ്. പെർമനൻ്റ് കമ്മീഷനാണെങ്കിൽ ഏജ് അങ്ങനെ ലിമിറ്റ് പറയുന്നില്ല, അവർക്ക് അപ് ടു റിട്ടയർമെൻറ്റ് വരെ ജോലി ചെയ്യാൻ പറ്റും. ഷോർട്ട് സർവീസ് കമ്മീഷൻ ആകുമ്പോഴാണ് ഈ 14 ഇയേഴ്സ് അവർ പറയുന്നത്. അത് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ഓഫീസേഴ്സിന് 10 ഇയേഴ്സ് ആണ് പറയുന്നത്. ആൻഡ് എക്സ്റ്റെൻഷൻ 4 ഇയേഴ്സ് മേ ബി ഗ്രാൻഡഡ് സബ്ജക്ട് ടു സർവീസ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള അവൈലബിലിറ്റി ഓഫ് വേക്കൻസി, സർവീസ് റിക്വയർമെൻറ്റ്സ് ഇതെല്ലാം കണക്കിലെടുത്താണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് 4 ഇയേഴ്സും കൂടെ കൊടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് 10 ഇയേഴ്സ് ആണ് വർക്ക് സർവീസ് പറയുന്നത്. അതാണ് അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. PC SSC സെപ്പറേറ്റ് ആയിട്ടാണ് വേക്കൻസീസും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തതെന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി കണ്ടീഷൻസ് ആണ്. നാഷണാലിറ്റിയെക്കുറിച്ച് പറയുന്നു, അതേപോലെ തന്നെ ഏജ് പറയുന്നു, 20 to 24 ഇയേഴ്സ് ആണ്. ദെൻ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കലിലേക്ക് വരുമ്പോൾ 20 to 26 ഇയേഴ്സ് വരും. അതേപോലെ തന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അൺമാരീഡ് ആയിരിക്കണം, ആ ട്രെയിനിങ് പീരീഡ് അൺമാരീഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം നിബന്ധനയുണ്ട്. അതേപോലെ തന്നെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നു, ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് വരുമ്പോൾ അവിടെ മിനിമം 50% മാർക്സ് ഇൻ മാത്സ് ആൻഡ് ഫിസിക്സ് ആണ് പറയുന്നത് 10th ലെവലിൽ. അതേപോലെ തന്നെ ഗ്രാജുവേഷൻ വേണം, മിനിമം 3-ഇയർ ഡിഗ്രി കോഴ്സ് എങ്കിലും പഠിച്ചിരിക്കണം, അതും അല്ലെങ്കിൽ BTech മതി, 60% മാർക്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനുശേഷം പറയുന്നത് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ A and B സെക്ഷൻ പേപ്പേഴ്സ് ക്ലിയർ ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് വരുമ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ്. അവിടെ ഒരുപാട് സ്ട്രീംസ് അവർ പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലുമുള്ള ഗ്രാജുവേഷനാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ മെക്കാനിക്കലിലേക്ക് വരുമ്പോഴും ഒട്ടനവധി സ്ട്രീംസ് ഇതുപോലെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെക്കാനിക്കലിൻ്റെ കീഴിൽ വരുന്നത്. ഈ നോൺ ടെക്നിക്കൽ ബ്രാഞ്ചസിലേക്ക് വരുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സിലേക്കാണ് വരുന്നത്. അവിടെ ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായാൽ മതി, 60% മാർക്സ് ഉണ്ടായിരിക്കണം.
അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്ക് വരുമ്പോഴും അവിടെയും നമുക്ക് ഡിഗ്രിയാണ് ചോദിക്കുന്നത്, ബികോം ഡിഗ്രി. അതും ഒട്ടനവധി ഡിഗ്രിയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. മിനിമം 3 ഇയേഴ്സ് കോഴ്സ് എങ്കിലും പാസ്സായിരിക്കണം. ബികോം പറയുന്നുണ്ട്, ദെൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. BBA പറയുന്നുണ്ട്, ദെൻ ബിസിനസ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഗ്രീസൊക്കെയാണ് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതും BSc വിത്ത് സ്പെഷ്യലൈസേഷൻ ഫിനാൻസും ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദെൻ മീട്രോളജിയിലേക്ക് വരുമ്പം അതിൻ്റെ കുറേ സ്ട്രീംസ് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഗ്രാജുവേഷൻ ഏത് സ്ട്രീംസ് ആണെങ്കിലും പ്രശ്നമില്ല, അങ്ങനെയുള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചവരെയും ഇതിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഡിപ്ലോമ ഒഴികെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇതിൻ്റെ വെബ്സൈറ്റ് പറയുന്നുണ്ട്, കരിയർ ഇന്ത്യ എയർഫോഴ്സ് .cdac.in ആണ്. ഇതുവഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട്. നമ്മുടെ കാൻഡിഡേറ്റ്സ് ലോഗിൻ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ ടൈമിൽ ആവശ്യമുള്ളതെന്നാണ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വേണം, കോഴ്സ് പ്രിഫറൻസ് വേണം, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് വേണം, ദെൻ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അതും സിഗ്നേച്ചർ .jpg ഫോമാറ്റ് വേണം. ആ നെയിം ഫയൽ നെയിം വരെ നമുക്ക് ഫോട്ടോ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ് തന്നെ വേണം. അതിനുശേഷം എക്സാം സിറ്റി സെലക്ഷനാണ്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇനിയും നല്ലൊരു യൂസ്ഫുൾ ഇൻഫോർമേഷനുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.